എന്തായാലും ഇതാ നല്ല വിഷയം പറമ്പിൽ തന്നെയുള്ള കൃഷിയൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ കൂടെയല്ലേ ഓരോ പരിപാടികളൊക്കെ കേട്ട് കൃഷി കൂടെയാണ്. താഴെ കിടപ്പുണ്ടല്ലേ സാധാരണ ഇതില് വേനൽക്കാലത്ത് പൂവുണ്ടാവുമെങ്കിലും കാവടിക്കാറില്ല. ഇത് നമ്മളിപ്പോ കൃത്യമായിട്ട് അതിന്റെ ഒരു ജലസേചനം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടാഷ് കൊടുത്തു കഴിഞ്ഞാൽ കാവടിക്കാനുള്ള ഒരു ടെൻഡൻസി, പൂവായി കാവടിക്കാനുള്ള ഒരു ടെൻഡൻസി മരം കാണിക്കും. പിന്നെ അത് കൂടാതെ മൂലകങ്ങൾ അതായത് മഗ്നീഷ്യം സൾഫേറ്റ്, പിന്നെ അതിന്റെ മൈക്രോ ന്യൂട്രിയൻസ് അതെല്ലാം കൃത്യമായിട്ട് നമ്മള് മണ്ണിന്റെ പ്രത്യേകത അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് നല്ല രീതിയിൽ കാവടിത്തം ഏത് മരത്തിനും ഉണ്ടാവും. നമ്മളുടെ അബിയു വേറൊരു വെറൈറ്റി ആണ്, ഇത് റൗണ്ട് ആയിട്ടാണ് വരുന്നത്, റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു അബിയു ആണ്. ഇത് ഇതുപോലെ പല സ്ഥലത്തും കാവടിത്തമുണ്ട്. ഇത് കുറച്ചും കൂടെ ഓവൽ ഷേപ്പ് ആണ്. അവിടെ കണ്ടത് നിപ്പിൾ ടൈപ്പ് അല്ലേ? ഇവിടെ കായലും നിപ്പിള് തന്നെയാണ്, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്, പഴങ്ങൾ തമ്മിൽ കായുണ്ട് വ്യത്യാസമുണ്ട്. ഇവിടെ കായുണ്ട് അല്ലേ, കായ് വരുന്നല്ലേ. അപ്പൊ മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പഴത്തിന് കുറേം കൂടി മധുരം കേറി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ഇതിനും കൂടുതൽ ഉണ്ടായിരുന്നല്ലേ, പുതിയ ഫ്രൂട്ട് വേറെ സെറ്റ് ആയി വരുന്നത്. ഇതൊക്കെ നമ്മൾ കുറെ പറിച്ച് കുറച്ച് ബാക്കിയുള്ള പഴങ്ങളാണിത്. അവിടെ പഴുത്ത് കിടപ്പുണ്ടല്ലേ. ഇതിപ്പോ കുന്നു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മളിവിടെ വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്, മഴക്കാലത്ത് വെള്ളം പൊങ്ങുക ഇവിടെ. അതുകൊണ്ടാണ് നമ്മളൊരു റേസ്ഡ് ബെഡ് കൺസെപ്റ്റില് ാണ് ഈ മരങ്ങൾ ചെയ്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ മൾച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ മൾച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇതിന്റെ ജലാംശം നഷ്ടപ്പെടാതിരിക്കും. പിന്നെ സൂക്ഷ്മജീവികളുടെയൊക്കെ പ്രവർത്തനം മൾച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണ്ടാവും വേനൽക്കാലത്ത്. ഇമ്രാൻ കാണിക്കേ, ഇത് ഏകദേശം നല്ല പഴുപ്പായിണ്ടാ? ഇത് പഴുത്തു. ഓക്കെ, പൊട്ടിക്ക് പിടിച്ചോ, കൊള്ളാലേ, നല്ല ഭംഗിയുണ്ടല്ലേ. വളരെ ഭംഗിയുള്ള ഒരു ഫ്രൂട്ടാണ്. ഇനി കഴിച്ചു നോക്കാം, അതിന്റെ ടേസ്റ്റ് കൂടെ അറിയാല്ല. മതി, ഫുള്ള് മഞ്ഞായിട്ടില്ല, കൈ ചവർപ്പുണ്ടാവും. ഈ മധുരമുള്ള അബിയുവിന്റെ ഈ ഫ്ലഷ് ഒരു വൈറ്റ് കളറിലിരിക്കും. ഈ മധുരമില്ലാത്ത അബിയു ആണെങ്കിൽ നമ്മളുടെ തെങ്ങിന്റെ കരിക്കണ്ടല്ലോ, കരിക്കിന്റെ പോലെ അതൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഫ്ലഷ് ആയിരിക്കും. ഇതാണ് കറക്റ്റ് പരുവതില. ഇതെങ്ങനെ ഇരിക്കും, വൈറ്റ് ഫ്ലഷ് ആയിരിക്കും. ആദ്യകാലങ്ങളിൽ ഞാൻ നട്ടിരുന്ന ഒരു അബിയു ഉണ്ടായിരുന്നു, അതിന് നമ്മള് ഈ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഫ്ലഷ് ആയിരിക്കും അതിനുള്ള. അപ്പൊ അതിന് മധുരം ഉണ്ടാവില്ലായിരുന്നു, ഞാനത് വെട്ടിക്കളഞ്ഞു, വെട്ടി ഒഴിവാക്കി. അപ്പൊ പലരും ഇതിനെ നെഗറ്റീവ് കമന്റ് ചിലര് ഇടാറുണ്ട്, അബിയു മോശമാണെന്നൊക്കെ പറഞ്ഞ് ഇടാറുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ടാണ് അങ്ങനത്തെ വെറൈറ്റി നമ്മള് അബിയു കഴിക്കാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അല്ല, നല്ല നല്ല ഒരു ഫ്രൂട്ടാണ്. അപ്പൊ എനിക്ക് അറിയേണ്ടത് ഇതിന്റെ ഒരു മെഡിസിനെ കുറിച്ച്. ഇതിന് മെഡിസിനൽ വാല്യൂവിനെ കുറിച്ചൊക്കെ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ പക്ഷെ എന്തായാലും നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന ഒരു ഫ്രൂട്ട് എന്ന നിലക്ക് ഇത് എന്തായാലും അതിന് ഇതിൻ്റെതായ ഒരു മെച്ചമുണ്ട്. അതായത് നമ്മൾ ഒട്ടും വിഷം അടിക്കാതെ, വളോ കീടനാശിനി ഒന്നും അടിക്കാതെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. ഞങ്ങൾക്ക് ഇവിടെ സെപ്റ്റംബറിൽ തൊട്ട് അബിയുവിന്റെ സീസൺ തുടങ്ങുന്നത്, സെപ്റ്റംബറിൽ തൊട്ട് പഴമാകും. ജൂലൈ ഓഗസ്റ്റ് തൊട്ട് പൂത്ത് സെപ്റ്റംബറോടെ കായായി ഒക്ടോബർ നവംബർ ഡിസംബർ ഇപ്പൊ അതേ ജനുവരി ഫെബ്രുവരി മാർച്ച് അടുത്ത മരത്തിന്റെ ഫ്രൂട്ട് ഏപ്രിലും മെയിലും ഉണ്ടാവും. അബിയുവിന്റെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള തൈകൾ നമ്മുടെ കയ്യിലുണ്ട്, അത്യാവശ്യം ഇവിടെ വന്നാ കൊടുക്കും. അതെ അതെ, കൊറിയർ ഒന്നും ഇല്ല കേട്ടാ. കൊറിയർ അയക്കാനുള്ള സംവിധാനം ഇപ്പൊ ഇല്ല ഇതിന്. വലുതവിടെ തൈ, ഇതൊക്കെ വലിയ തൈകളാണ്, ഒരു വർഷത്തിനുള്ളിൽ ഇത് കായ്ക്കും. ഒരു വർഷം പ്രായമായ തൈകളാണ്, അതൊക്കെ കായ്ക്കാൻ പറ്റിയ തൈ ഉരുപ്പുണ്ട് കേട്ടാ. ഇതൊക്കെ വന്ന് സാറിനൊന്ന് ബന്ധപ്പെട്ടോ, ഇവിടെ ഒന്ന് മേടിക്കാം.